എൻ ശ്രീകുമാർ, താങ്കളിലേക്കാണ്. ഈ കോൺഗ്രസിൽ തൃശൂർ പൂരം എന്ന ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ താങ്കൾ എന്നോടൊരു കാര്യം ഓർമ്മിപ്പിച്ചു, ഈ പൂരം എന്ന് പറഞ്ഞാൽ നല്ല കാര്യം എന്നാണ് എന്ന്. കോൺഗ്രസിൽ നടക്കുന്നത് നല്ല കാര്യമാണ് എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്, അതോ മുരളീധരൻ്റെ പക്ഷത്തുള്ളവരെ തല്ലിച്ചതച്ച ഈ സതീശൻ പക്ഷത്തിൻ്റെ ഈ സെലിബ്രേഷൻ, അത് അത്തരം നല്ല കാര്യങ്ങൾ നടക്കുന്നു എന്നാണോ, എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? നോക്കൂ ഡോക്ടർ ലാൽ, തൃശ്ശൂർ പൂരെന്ന് പറഞ്ഞാൽ അത് വർണ്ണവാദ്യ വിശേഷങ്ങളും അതുപോലെ നിറച്ചാർത്തും ഒക്കെയുള്ളതാണ്. ആസ്വാദനമാണ് തൃശ്ശൂർ പൂരം. ഒരുപാട് പേർ അതിൽ പങ്കാളികളാകുന്നതാണ്. അതിൽ പഴയ കാലത്ത് ഗംഭീര വെടിക്കെട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ വെടിക്കെട്ടില്ല. ഇപ്പോൾ വെടിക്കെട്ട് എന്ന് പറയുന്നത് തീരെ ദുർബലമായി, ഒരു ദുർബലമായ വെടിക്കെട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഇപ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാറുമില്ല. അഥവാ വെടിക്കെട്ടുണ്ടെങ്കിൽ തന്നെ സാധാരണ നമ്മുടെ ഓലപ്പടക്കത്തിൻ്റെ ശബ്ദത്തിലും ഒക്കെ ആയിട്ടങ്ങ് അവസാനിക്കും. ഈ പഴയ കാലത്തെ പോലെയുള്ള ഗംഭീരമായ അമുട്ടോ അല്ലെങ്കിൽ ഗുണ്ടോ ഇതൊന്നും അങ്ങനെ പൊട്ടാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ തൃശ്ശൂർ പൂരം, കോൺഗ്രസിലെ തൃശ്ശൂർ പൂരം എന്ന് വിചാരിച്ചാൽ അത് കോൺഗ്രസിൻ്റെ ആഹ്ലാദത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. അതായത് ഈ ടൈറ്റിലൂടെ ചേരില്ല കോൺഗ്രസ്. ഇപ്പോൾ നടക്കുന്ന വലിയ ബോംബിങ്ങും വലിയ രീതിയിലുള്ള എന്തൊക്കെയോ ആക്രമണങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഈ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തൃശ്ശൂർ പൂരം വെച്ച് നോക്കുമ്പോൾ ഈ ടൈറ്റിൽ ഇവിടെ യോജിക്കില്ല. അതിനേക്കാൾ വലുതാണ് കോൺഗ്രസിലെ പ്രശ്നം. അതാണ് താങ്കൾ പറയുന്നത്? ഞാൻ പറഞ്ഞത് ഓലപ്പടക്കം എന്നാണ്, അത് കേട്ടില്ലേ? ഞാൻ പറഞ്ഞത് ഗുണ്ടു, ശക്തിയുള്ള ഗുണ്ടോ കുഴിമിന്നലോ അമിട്ടോ ഒന്നും അല്ല, ഓലപ്പടക്കങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓലപ്പടക്കത്തിൻ്റെ ശബ്ദം എത്രത്തോളം ഉണ്ടെന്നുള്ള ഞാൻ ലാലിനോട് പറയേണ്ട കാര്യമില്ലല്ലോ. മറ്റുള്ളൊക്കെ തൃശ്ശൂർ പൂരം തന്നെ, കോൺഗ്രസിലെ കുടമാറ്റമൊക്കെ എല്ലായിടത്തും 18 സ്ഥലങ്ങളിലെ കൂടെ ഉണ്ടല്ലോ. കേരളത്തിൽ 18 സ്ഥലങ്ങളിൽ കുടമാറിയല്ലോ. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആലവട്ട ചാമരങ്ങളോട് അദ്ദേഹത്തെ ആനയിക്കുകയല്ലേ CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പൂരത്തിന്റെ അല്ല, പക്ഷേ തൃശ്ശൂരിൽ ഇന്നലെ ഇപ്പോ നടന്ന ഈ കുടമാറ്റത്തിൽ, ഈ കുടമാറ്റം കൊണ്ട് അവിടുത്തെ ഓഫീസ് സെക്രട്ടറി, മുരളീധര പക്ഷത്തെ അനുഭാവിയാണ്, താങ്കൾക്ക് അറിയായിരിക്കും അദ്ദേഹത്തെ, സജീവൻ കുരിയച്ചിറ, അദ്ദേഹം ഇപ്പൊ ആശുപത്രിയിലാണ്. അല്ല, തൃശ്ശൂര് കുടമാറ്റം നടന്നിട്ടില്ല, കാണിച്ചാൽ തൃശ്ശൂര് തോറ്റുപോയല്ലോ മുരളീധരൻ. അപ്പൊ അതുകൊണ്ട് അവിടെ കുടമാറ്റമില്ല. ബാക്കി 18 സ്ഥലത്തേ ഉള്ളൂ കുടകൾ ഉയർന്നു താഴ്ന്നത്. അത് വർണ്ണക്കുടകളാണ്. തൃശ്ശൂരിലെ കുടമാറ്റം നടന്നില്ല, കാരണം മുരളീധരൻ പരാജയപ്പെട്ടു പോയി. പിന്നെ ഓഫീസ് സെക്രട്ടറി അല്ല സജീവൻ കുരിയച്ചിറ, അത് ഞാൻ നിങ്ങൾക്ക് തന്നെ ഞാൻ പറഞ്ഞുതരാം. അത് DCC സെക്രട്ടറിയാണ്. ഓഫീസ് സെക്രട്ടറിക്കൊന്നും മർദ്ദനം ഏറ്റിട്ടില്ല, ഓഫീസ് സെക്രട്ടറിക്ക് മർദ്ദനം ഏറ്റിട്ടില്ല. അവിടെ പരസ്പര ആളുകൾ തമ്മിലടിച്ചു, വളരെ മോശമായി പോയി. അത് പാർട്ടി ആ കാര്യം നോക്കുന്നുണ്ട്, അവരെന്താ അതിൽ തീരുമാനം എടുക്കുന്നതെന്നുള്ള കാത്തിരുന്ന് കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രത്യേകിച്ച് തീരുമാനം എടുക്കാനൊന്നുമില്ല. കാരണം 3rd സ്ഥാനത്തേക്ക് അവരുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പരാജയപ്പെടുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്നൊരു വൈകാരിക ഒരു വിക്ഷുബ്ധത, അതിൻ്റെ ഭാഗമാണത്. അത് അങ്ങനെ അങ്ങ് കണ്ടാൽ മതി. അതിലിപ്പോൾ പ്രത്യേകിച്ച് ആർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അല്ല, ഈ 3rd സ്ഥാനത്തേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ളതായിരിക്കാം അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. വെറുതെ അങ്ങനെ 3rd സ്ഥാനത്ത് എത്തിയത് കൊണ്ട് ഒരു വികാര വിക്ഷോഭം ഉണ്ടായി, അങ്ങനെ പെരുമാറാൻ മാത്രം ഒരു എന്തെങ്കിലും സമനില തെറ്റിയ ആളുകളൊന്നും അല്ലല്ലോ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഉത്തരവാദിത്തപ്പെട്ടവരും മുരളീധരന്റെ കൂടെ ഉള്ളവരും ഒക്കെ. അവിടെ എന്തുകൊണ്ട് മുരളീധരൻ തോറ്റു എന്നവർ ആലോചിക്കുമ്പോൾ മറ്റ് താങ്കൾ പറഞ്ഞതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ, മറ്റ് മണ്ഡലങ്ങളിലൊക്കെ നടന്നതുപോലത്തെ പ്രവർത്തനം അവിടെ നടന്നിട്ടില്ല? ആരോ ചതിച്ചു, നേതൃത്വം ഉൾപ്പെടെ വടകരയിൽ നിന്ന് മുരളീധരനെ വിളിച്ചുകൊണ്ട് വന്ന് തൃശ്ശൂർ നിർത്തി ചതിച്ചു എന്നൊരു ഫീലിംഗ് അവർക്കുണ്ട്, അതുകൊണ്ടല്ലേ? അല്ല, അവർക്കിടയിൽ അങ്ങനെ ഉണ്ടായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചതിച്ചിട്ടാണോ അവരുടെ എന്താ അവരുടെ മനസ്സിലെന്നുള്ളതൊക്കെ നമുക്ക് അവർ മറ്റേ ഇന്നലെ തന്നെ അവരുടെ അവരെന്താണ് സാധാരണ ഇതിൽ പറയുക ചെയ്ത് തമ്മിലടിക്കുക ചെയ്തത്. തമ്മിലടിച്ചത് ചാനലുകാരൊക്കെ വിളിച്ച് വരുത്തിയിട്ടാണ് അവരടിച്ചത്. അത് ഷോ ആയിട്ട് തന്നെയാണ് കാണിച്ചത്. അപ്പോൾ അത് അവരത് ആസ്വദിച്ചു, അവരെ അടിച്ച് ആസ്വദിച്ചു, അതാണ് നിൽക്കട്ടെ. അതിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞത് CPM ഇങ്ങനെ തോന്നില്ല, കാരണം അവർ കേരളത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ ജയിച്ചുള്ളൂ. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആ ഒരു ഇത് വരില്ല, ഒരു സങ്കടം വരില്ല. കാരണം നേരെ വെച്ചാൽ കോൺഗ്രസ് 18 ജയിക്കുകയും പ്രിയപ്പെട്ട ഒരു അവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് മുൻ KPCC പ്രസിഡന്റൊക്കെ മുരളീധരൻ തൃശ്ശൂരിൽ തോൽക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സങ്കടം വളരെ വിപുലമാണ്. അതാണ് അവിടെ കണ്ടത്. ഞാൻ അത് ഒട്ടും കോൺഗ്രസിന്റെ ഒരു പ്രത്യേക പ്രോജക്റ്റ് പോലെ തൃശ്ശൂരിലേക്ക് വന്നതാണ് മുരളീധരൻ. ആ മുരളീധരനെയാണ്
നേതൃത്വം വിളിച്ചു വരുത്തി സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റും ഒക്കെ ആണല്ലോ. വി ഡി സതീശനാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള ആൾ എന്ന് അദ്ദേഹം തന്നെ സ്വയം അവകാശപ്പെടുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം കൊണ്ടുവന്ന് അവിടെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, നേതൃത്വത്തിലെ ഇന്ന് തന്നെ മുരളീധരൻ പറഞ്ഞ പരാതി എന്താണ്? ഡി കെ ശിവകുമാർ ഒഴിച്ച് വലിയ നേതാക്കൾ ആരും തന്നെ അവിടെ വന്നിട്ടില്ല എന്നൊക്കെയാണ്. അങ്ങനെ ഒഴിവാക്കിയ ഒരു മണ്ഡലമായി തൃശ്ശൂർ മാറിയതൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും. ഡോക്ടർ, ഇല്ല, നിങ്ങൾ നോക്കൂ, കെ മുരളീധരനെ തോറ്റതിൽ എല്ലാവർക്കും വിഷമമുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് വിഷമമുണ്ട്, അണികൾക്ക് വിഷമമുണ്ട്. ആ അതിലെ അതിൽ ചിലർക്ക് ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ വന്നു അവർ തല്ലി, അതൊക്കെ ആ തല്ലൽ മാത്രമേ ഉള്ളതിൽ പ്രശ്നമായിട്ടുള്ളത്. പക്ഷേ ഇത് നിങ്ങൾ നോക്കൂ, കെ മുരളീധരൻ വളരെ പക്വതയോടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി തമ്മിലടിക്കാൻ പാടില്ല, തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, നമുക്കവിടെ ജയിക്കണം. പ്രവർത്തകർക്ക് അംഗീകാരം കിട്ടുന്ന ഏക തിരഞ്ഞെടുപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പാണ്, അവർക്ക് അവിടെ ഞാൻ പ്രചരണത്തിനിറങ്ങും, ഇതിൽ ആർക്കും ഉത്തരവാദിത്തമില്ല, ആരും എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിട്ടില്ല. ഇതെല്ലാം മുരളിയിൽ നിന്ന് സ്റ്റൈൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുമ്പോൾ അതിനകത്ത് പല രീതിയിലാണ് ആ അമ്പുകൾ പോവുക. അതാ ഇപ്പൊ ഇന്ന് തന്നെ സുധാകരനെതിരെ നടപടിയൊന്നും വേണ്ട, സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി തന്നെ തുടരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വി ഡി സതീശന്റെ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല, തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള വി ഡി സതീശന്റെ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യങ്ങൾ പഠിക്കണം, പരിശോധിക്കണം എന്നൊക്കെ മുരളീധരൻ പറയുന്നുമുണ്ട്. വി ഡി സതീശനായിരുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ ചുമതല. തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കെ പി സി സി നേതൃത്വത്തിനാണ്. അല്ല, പറയട്ടെ, ഞാൻ പറയട്ടെ, കെ പി സി സി പ്രസിഡന്റായിരുന്ന സുധാകരൻ സ്ഥാനാർത്ഥിയായപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന എം എം ഹസനായിരുന്ന ചുമതല. അങ്ങനെ എം എം ഹസനും അതുപോലെ തന്നെ നമ്മളുടെ രമേശ് ചെന്നിത്തലയും അതുപോലെ വി ഡി സതീശനും എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലം ലാലെ 20 സീറ്റിൽ 18 സീറ്റ് യു ഡി എഫിനാണ്, ഒരു സീറ്റല്ല. നമ്മൾ സംസാരിക്കുന്നത് സിറ്റിംഗ് എം പി ആയിരുന്ന സിറ്റിംഗ് സീറ്റാണ് നിങ്ങളുടെ. ഇപ്പോൾ ആ സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ജയിച്ച 18-ൽ രണ്ട് പേർ കൂടി പരാതിയുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. ഒന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ തന്നെ പരാതി പറഞ്ഞതാണ് റിസൾട്ട് വരുന്നതിന് മുമ്പ്. ശശി തരൂർ പാലോട് രവിയെക്കുറിച്ച്, തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷനെക്കുറിച്ച് പുതിയ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ മാവേലിക്കരയിലും ആലത്തൂർ നേരത്തെ പരാതിയുണ്ട്, മാവേലിക്കരയിലും പരാതിയുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ വോട്ട് കുറഞ്ഞ് അവിടെ ജയിച്ചെങ്കിലും, അപ്പോൾ ഈ 18 ഒരുപോലെയാണെന്ന് പറയരുത്. ലാല, ഞാനതല്ല പറഞ്ഞേ, നമ്മൾ ഈ കൈരളി കേൾക്കുന്ന 10,000-ക്കണക്കിന് പ്രേക്ഷകരുണ്ട്. അവരുടെ ഭൂരിഭാഗവും ചിലപ്പോൾ സി പി എമ്മിൻ്റെ അനുഭാവികളുണ്ട്. അവരുടെ മുമ്പിൽ അവർക്ക് ഒരു സീറ്റ് ആലത്തൂരിലത്തെ സീറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി 18 സീറ്റ് കോൺഗ്രസ് ജയിച്ച ആ കോൺഗ്രസ് എന്തെങ്കിലും ആലത്തൂർ ആണുള്ളത്, പകരം അതൊരു പുതുമയുള്ള കാര്യമല്ലല്ലോ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ ഏറ്റവും തിരിച്ചടിയല്ല, അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ഊർലോസ് തിരുവേരിയെ പോലുള്ളവരൊക്കെ അഭിപ്രായം പറഞ്ഞപ്പോൾ വിവരദൂഷി എന്ന് മുഖ്യമന്ത്രി പറയില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ മുഖ്യമന്ത്രിക്ക് അത്രയും ഒരു അവിവേകത്തോടുകൂടി പറയേണ്ടി വന്നാൽ, അരിശം വന്നാൽ അവിവേകം എന്നാണല്ലോ പറയുക, അങ്ങനെ പറയേണ്ടി വന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. അതായത് 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കോൺഗ്രസിലെ മാവേലിക്കരായാലും തിരുവനന്തപുരമായാലും ആറ്റിങ്ങലാണെങ്കിലും പരാതി വരും, കാരണം അവിടെ വോട്ടുകൾ കുറഞ്ഞു. ആ വോട്ടുകൾ കുറഞ്ഞത് സ്ഥാനാർത്ഥികൾ പരാതി ഉന്നയിക്കും, പരാതി പാർട്ടി പരിശോധിക്കുമായിരിക്കും. അതിന് നടപടി എന്ന് വെച്ചാൽ എന്താണ്? സാധാരണ ഇതിൽ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അങ്ങനെ നടപടി എടുക്കാനൊന്നും പറ്റില്ല, കാരണം സി പി എമ്മിന് പോലും പറ്റുന്നില്ല. അതുകൊണ്ട് നടപടിയൊന്നും ആ രീതിയിൽ പോയില്ല. പക്ഷേ എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞത് പരിശോധിക്കും. തൃശ്ശൂരിൽ വോട്ട് കുറഞ്ഞതിനെ കുറിച്ച് ആരും പഠിക്കാൻ പോകണ്ട, പരിശോധിക്കാനും പോകണ്ട. കാരണം സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെതായ രീതിയിലൊരു പ്രചാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് സംഘടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് പിന്തുണയുണ്ടായിരുന്നു, വ്യവസായികളെ, വ്യാപാരികളെ, സമൂഹത്തിലെ ഉന്നത ശ്രേണികളുള്ളവരുടെ പിന്തുണ, ഒരുപാട് ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ പിന്തുണ ഒക്കെ ഉണ്ടായിരുന്നു. പാർട്ടി നേതൃത്വത്തിലുപരി അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രവർത്തന ശൈലി രൂപപ്പെടുത്തിയിരുന്നു. സുരേഷ് ഗോപിയുടെ മേന്മയാണോ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുരളീധരൻ
സഹായിക്കാനാണോ താങ്കൾ ഈ പറയുന്നത്? ഈ കാര്യങ്ങൾ പഠിക്കേണ്ടത് പോലും ഇല്ല. അവിടെ സിറ്റിംഗ് എം പി ആയിരുന്ന ടി എൻ പ്രതാപൻ, അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റ്, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടത് ഒരു വലിയ കാര്യമല്ല, അത് മൂന്നാം സ്ഥാനത്തേക്കായത് ഒരു വലിയ കാര്യമല്ല, സുരേഷ് ഗോപിയുടെ മഹത്വം കൊണ്ട് അതങ്ങ് ജയിച്ചു പോയി, അതുകൊണ്ട് ഇതിൽ പഠിക്കേണ്ടത് ഒന്നും തന്നെ ഇല്ല, മുരളീധരൻ പറയുന്നത് പോലെ അല്ല എന്ന് താങ്കളിപ്പോൾ പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിനെ സഹായിക്കാനാണോ? വി ഡി സതീശനെ സഹായിക്കാനാണോ? വി ഡി സതീശൻ പക്ഷത്തുള്ളവർക്ക് അവിടെ ഡി സി സി ഓഫീസിൽ കയറി എന്ത് തോന്നിയാസവും കാണിച്ച് അവിടെയുള്ള മുരളീധര പക്ഷക്കാരെ അടിച്ചു ഓടിക്കാം എന്നാണോ താങ്കൾ അതിന് ശരിവെക്കുകയാണോ? ഡോക്ടർ ലാലേ, ഞാൻ അടിസ്ഥാനപരമായിട്ട് ഒരു പത്രപ്രവർത്തകനാണ്. ഇവിടേക്കിടെ സജീവനും ഞാനും ഒരുമിച്ച് പത്രപ്രവർത്തനം തുടങ്ങിയതാ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പത്രപ്രവർത്തകർക്ക് ഒരു നിരീക്ഷണം എപ്പോഴും സ്വതന്ത്രമായിട്ടുണ്ടാകും. ആ നിരീക്ഷണം ഇവിടെ സി പി എം പഠിക്കാൻ പോകണ്ട, സി പി എം പഠിക്കാൻ പോയാൽ ഒന്നും കിട്ടില്ല. കാരണം ഇതിൻ്റെ കാര്യങ്ങൾ ഈ തൃശ്ശൂർക്കാർക്ക് അറിയാം. ഇത് എന്താണ്, സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിച്ചതെന്നുള്ളത്. സുരേഷ് ഗോപിയുടെ ആ ഒരു പ്രചരണ തന്ത്രം 3 വർഷമായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ല. എന്നിട്ടാണോ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു സംവിധാനമൊന്നും ഇല്ലാത്ത കോൺഗ്രസിനെ പറ്റുന്നത്? ഇവിടെ അത് പഠിക്കാൻ പോകണ്ട, പഠിച്ചിട്ട് കാര്യവുമില്ല. പഠിക്കാനോട്ട് ആരും മെനക്കെടേണ്ട കാര്യവുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. എന്തുകൊണ്ട് തൃശ്ശൂരിൽ മുരളീധരൻ 3-ാം സ്ഥാനത്തായി എന്നുള്ളതിനെ കുറിച്ച് സംഘടനാപരമായ ദൗർബല്യമുണ്ടോ? അത് കോൺഗ്രസ് പരിശോധിക്കും. മറ്റേത് വോട്ട് കിട്ടിയതിനെ കുറിച്ച് ആരും പഠിക്കാൻ പോകേണ്ട കാര്യമില്ല, അത് എല്ലാവർക്കും അറിയാം. പഠനം വേണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്.